സകൃതകൃതാവ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. ഹലോ, ഗുഡ് മോർണിംഗ്. 11:12 മണിയായി, ഞങ്ങൾ ഇപ്പോഴാണ് എണീച്ചത്. ഭയങ്കര ടയേർഡായി പോയിരുന്നു, അത് കാരണം കൊണ്ട് തന്നെ എണീക്കാനും വഴുകിപ്പോയി. നൈസിലെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഓ, ഇത്രയും ലേറ്റ് ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ എണീച്ചത് എത്ര മണിക്കായിരുന്നു? സമയം ഇപ്പോൾ കറക്റ്റ് 11:40. ഞങ്ങൾ എണീച്ചത് 11:30 കറക്റ്റ്. ഞങ്ങൾ രണ്ടുപേരും എണീച്ചത്. ഓ, ഇന്ന് 8-ാം തീയതിയാണ്. അതുമാത്രമല്ല, ചെന്നൈയിൽ ഇന്ന് മഴ തുടങ്ങാണെന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പുറത്ത് നോക്കുമ്പോൾ ചെറിയൊരു മഴക്കോളും കാണുന്നുണ്ട്. അറിയില്ല മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളതൊന്നും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ലല്ലോ. ബ്രഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. അപ്പോൾ വേണ്ട, ജസ്റ്റ് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു ചായ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നൈസിൽ ബ്രഷ് ചെയ്തുകൊണ്ട് വരട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നൈസിൽ വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. യെസ്, വാ എന്ന് ഇറങ്ങ്. അതെ, നൈസിലെ ഹായ് കൊടുക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് വരാവേ. താഴെ ഇടിഞ്ഞെടുക്കുന്ന പോയി, ഇനി തുറക്കൂല. ഇനി പുറത്തുനിന്ന് അവരെന്നെ ആളിനെ വിളിക്കണം. അത് കാരണം ഒരു ഗുണമുണ്ട്, വാതിലായാലും തുറക്കൂല. അങ്ങനെ ഒരു ഗുണമുള്ള കാരണം വയ്യാണ്. ഇനിയിപ്പോൾ പുറത്ത് പോയി നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ചായ കുടിക്കാം അല്ലേ. മഴക്കാറുണ്ടല്ലേ, മഴ പെയ്തെന്ന് പറഞ്ഞാൽ എന്തോ വെള്ളമൊക്കെ ചാടുന്നുണ്ട് പുറത്ത്. മഴ പൊടിഞ്ഞോണ്ടിരിക്കാതാണ് പൊടിഞ്ഞോണ്ടിരിക്കുക. ആ, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ഗൈസ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പാടായിരിക്കും നമുക്ക്. നമുക്ക് പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലും ഇന്നും കൂടി അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പരമാവധി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ലിഫ്റ്റ് വർക്കിംഗ് അല്ലേ ഇവിടുത്തെ, ഇതാർന്നെങ്കിൽ ലിഫ്റ്റിലവരായിരുന്നു. തക്കാളിയോ, 3 കിലോ അമ്പൂരിയാണ് ഇവിടുത്തെ തക്കാളിക്ക്. പുതിയ ഇൻഫർമേഷൻ. അവർ ചായ കുടിക്കാം, തമിഴ്നാട് ടീ കുടിക്കാൻ പോകണം. നൈസൽ നമ്മുടെ ഐറിഷ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ടീ ഷോപ്പ് ഉള്ളത്. തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുള്ള കടയിൽ ഒരു കേക്ക് വാങ്ങിച്ചു. ചില്ലറില്ലേ, നൈസലിന് ഇങ്ങനെയുള്ള സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. എവിടെ വരുന്നില്ലാന്ന്, നൈസലിൽ കിടന്ന് ഉറങ്ങാന്ന് തോന്നാണ്. അവൻ ഇനി പുറത്തേക്ക് വരുന്നില്ലാന്ന്. എന്ത് ചെയ്യും ഗൈസ്, എനിക്കറിയില്ല. ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ്, എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഏടാ ഇനിയും പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. അപ്പൊ നമ്മള് പറഞ്ഞു തന്നെന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ സാധാ ടൗൺ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാണണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങള് കമന്റഡ് ആണെങ്കിൽ, നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കാണിക്കാം. ഇനിയിപ്പോ എന്താണ്, നമ്മൾ ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയല്ലേ നീസ്? അതെ, ഇല്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവും, അത് നമ്മൾ കൊണ്ടുപോകും. പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. ലോങ് അടിക്കണം, കാരണം പോയി കഴിഞ്ഞാൽ ചിലപ്പോ മഴയാണെങ്കിൽ നമുക്ക് തിരിച്ച് വരാനുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങും. സോറി ഗൈസ്, സെൻസേർഡ് ചെയ്യാനായിട്ട് എഡിറ്ററും കാര്യങ്ങളൊന്നും ഇല്ല. അത് കാരണം കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ക്യാമറ തിരിച്ചത്. ഓക്കെ, എന്റെ അടുത്ത് നോർമൽ. അതെ, നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണ്, നമ്മള് ഫ്രണ്ട്സുകളുടെ അടുത്ത് സംസാരിക്കണേ അല്ലേ. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ ഫ്രണ്ട്സുകളാണ് ഈ ലൈക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യട്ടാ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വരാം, എന്നിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, നമ്മള് ഫ്രഷ് ആയി കഴിഞ്ഞു. ഫ്രഷ് ആയി കഴിഞ്ഞ് നമ്മള് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടേക്കാണ് പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AVM സ്റ്റുഡിയോയാണ്. AVM സ്റ്റുഡിയോയുടെ അകത്തേക്ക് എന്തെങ്കിലും കാണാൻ പറ്റില്ല, പുറത്ത് കാണിച്ചു തരാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. പലവർക്കും ആഗ്രഹം ഉണ്ടാവാം. വെറുതെ പുറത്ത് നിന്ന് ആ ഒരു ഗ്ലോബ് കാണുന്ന ഒരു, ഇപ്പൊ ഗ്ലോബ് ഉണ്ടോന്ന് അറിയില്ല, ഇപ്പൊ ഗ്ലോബ് ഉണ്ടോ അറിയില്ല, ആ ഗ്ലോബ് കാണുന്നതിനൊരു ലൈക്ക്. ഞങ്ങൾ ഈ സിനിമ ബേസിൽ കുറെ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പേഴ്സണലി സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അത് കാരണം കൊണ്ടാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ടും കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാനും ആഗ്രഹം ഉണ്ടാവും ചിലവർക്ക്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. നമ്മൾ AVM സ്റ്റുഡിയോയിലേക്കാണ് പോകാൻ പോകുന്നത്. ഊബർ ബുക്ക് ചെയ്തിട്ടില്ലേ? ഞങ്ങള് ഊബർ ബുക്ക് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ചെന്നൈയിൽ വന്നിട്ട് ഊബർ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത്. ഓട്ടോക്ക് ഓട്ടോ ഉണ്ട്. നിങ്ങൾ സോളോ ആയിട്ട് വരുന്നതെങ്കിൽ അതിന് ഊബർ ബൈക്സുകളുണ്ട്, റേറ്റ് കുറവായിരിക്കും. കാരണം വെച്ചാൽ അവിടെ നമ്മൾ കൈ കാണിച്ച് എടുക്കുന്ന ഓട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കഴുത്ത് ഇറക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഊബർ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയി പെട്ടെന്ന് നിങ്ങൾക്ക് സംഭവം കാണിച്ചു തന്നല്ലോ. അതിന് വേണ്ടിയിട്ട് ഊബർ ബുക്ക് ഇല്ലായിരുന്നു, ഞങ്ങൾ നടന്നോ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ പോയനെ, പെട്ടെന്ന് സ്ഥലങ്ങൾ കാണിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഊബർ കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ഇല്ലായിരുന്നു, നമ്മൾ നടന്നായിരുന്നു പോകുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നുള്ളൂങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഊബർ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലേ? പുറത്തേക്ക് ഇറങ്ങാം, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ ബസ്സുകളൊക്കെ ഉണ്ട്. ഇപ്പൊ റോസ് ഫ്രണ്ടില് റോസ്, ബാക്കില് റോസ്, സൈഡില് നോർമൽ കളറായി അങ്ങനെയൊക്കെ മാറ്റിയേക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. അത് നമ്മുടെ കാർ ഏതായിരുന്നു വിളിക്കണ്ട്? നമ്മളങ്ങനെ AVM സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഊബറി കയറി എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മൾ നിന്ന് ഹോട്ടലിൽ നിന്ന്? 8.6 കിലോമീറ്റർ ഇവിടെ സിനിമ ഷൂട്ട് നടക്കുന്നു. ഇത് കൊറേ ഉണ്ടല്ല, ഇതൊക്കെ ഷൂട്ടിന് വേണ്ടിട്ടുള്ള ഈ ബസ്സുകള്. കാരണം കണ്ടാ കൊറേ വണ്ടികൾ എടുക്കുന്നുണ്ട്. അവിടെ ഒരു യൂണിറ്റ് ഫുള്ള് വന്നിട്ടുണ്ട്. ഏതോ വലിയ സിനിമയുടെ ഷൂട്ടാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാല്ലേ, ഇവിടെ വരാൻ നേരം നോക്കാം. പറ്റാണെങ്കിൽ ഏത് ലൊക്കേഷനൊക്കെ കാണിച്ചു തരാൻ പറ്റുമോ, നടക്കില്ലായിരിക്കും എങ്കിലും. മാവീരനാണ്? ആണാ മാവീരനാണ് ഇപ്പൊ ഇറത്തോട്ടെ ഞാൻ ഇവിടെ. ഏയ് ഇവിടെ കണ്ടാ മറ്റേ ഇത് കണ്ടാ, എന്താണ് തണ്ണി വെള്ളം, അയ്യോ എന്താ പച്ച വെള്ളം, പൊടി വെള്ളം, തണ്ണിലോറി കൊറേ ഇവിടെ ഉണ്ടല്ലേ. ഇഷ്ടം പോലെ വെള്ളത്തിന്റെ പ്രശ്നം ഇപ്പൊ ഇല്ലാന്നുള്ളു. ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ അത് ഇവർക്ക് കൊടുത്തല്ലോ. ആണോന്നാ? ആ എനിക്കറിയാൻ പാടില്ല സാറേ, എനിക്ക് എഴുതാനല്ല വായിക്കാൻ അറിയില്ലല്ലോ സാറേ. ഇവരെന്താണ് ഈ ഉദ്ദേശിക്കണം എനിക്ക് മനസ്സിലായില്ല. ഈ ബസ്സില് ബാക്കിലും ഫ്രണ്ടിലൊക്കെ റോസും അത് ഈ സൈഡിൽ കാണുന്ന കളറാണ് പ്രോപ്പർ. ആദ്യമൊക്കെ തമിഴ്നാട് ഗവൺമെന്റ് ബസ്സുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ റോസാക്കി മാറ്റിയിരിക്കുകയാണ്. വിജയുടെ പോസ്റ്റർ ഇപ്പൊ ആദ്യം ഒരൊറ്റ പോസ്റ്ററാണ് കണ്ടിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിലാണല്ലോ വിജയ് ഫാൻസ്. പക്ഷേ ആ പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതല് ഇപ്പൊ എല്ലാ നടന്മാരൊക്കെയും കൂടുതൽ ആരെയുള്ളേ, ഉദയനിധി സ്റ്റാലിന്റെ ഉദയനിധി സ്റ്റാലിന്റെ ഫോട്ടോസ് ആണ് ഏറ്റവും കൂടുതൽ. രാവിലെ പറഞ്ഞു തീർന്നതിനു മുതൽ അവിടെ കണ്ട പോസ്റ്റർ എല്ലാ സ്ഥലത്തും പോസ്റ്ററാ. ആ അതെ ബിരിയാണിക്കടയാണ്, ബിരിയാണിക്കട. എന്നാ ക്രൗഡാ നോക്കി, എന്ത് ക്രൗഡാ, അത് എന്നാ ബിരിയാണിക്കട തന്നെ. ആ അപ്പടിയാ, ഇത് മാതിരി നിറയെ ബിരിയാണിക്കടകളെല്ലാം ഇറക്കാങ്ക. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യണോ? എന്ത് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്? അതെ നമുക്ക് എന്തെങ്കിലും നോക്കാം, ചിലപ്പോ ഒന്ന് ട്രൈ ചെയ്യാം. കാരണം വെച്ചാൽ വന്യേ തിരക്ക്, ഇത്രയും അത്രയും ടേസ്റ്റ് ഉണ്ടാവും ആ സാധനത്തിനുള്ള നമുക്ക് നോക്കട്ടെ. നമ്മുടെ സാധാരണ ദം ബിരിയാണി പോലെ അല്ലായിരിക്കും അത്, തമിഴ്. ആ കേരള ഇവരുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ റൈസിലു ഉൾപ്പെടെ മറ്റേ ഇതുണ്ടാവും, എന്താണ് മസാല ഉണ്ടാവും, ഫുള്ള് ഫ്ലേവർ ആയിരിക്കും റൈസിൽ ഫുള്ള്. ചിലവർക്ക് നമ്മൾ മലയാളികൾക്ക് ചിലപ്പോൾ ആ ഒരു റൈസിൽ ഫുള്ള് ഫ്ലേവർ വരുന്ന ഇഷ്ടമല്ലായിരിക്കാം ചിലവർക്ക്. ഇഷ്ടം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സംഭവം. നമ്മൾ ദിണ്ടുക്കൽ ബിരിയാണി എന്നില്ലായിരുന്നു, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കും ഇഷ്ടമാണ്. നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം, ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ
നമ്മള് AVM സ്റ്റുഡിയോസ് കണ്ട. യെസ്, നമ്മളങ്ങനെ AVM സ്റ്റുഡിയോസിന്റെ ഗ്ലോബിന്റെ അടുത്ത് എത്തി. ഇവിടെ AVM സ്റ്റുഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല, കാണാൻ മനസ്സിലാവുന്നില്ല. ഈ ഗ്ലോബ് മാത്രം കാണുന്നില്ല, എനിക്ക് ഇവിടെ അകത്തേക്ക് പോകണം എന്നാണ് തോന്നുന്നത്. എന്തൊക്കെയാലും ഗ്ലോബ് ഇതാണ് AVM സ്റ്റുഡിയോസ് എന്ന് പറയുന്നത്. നൈസല്ലേ, അങ്ങനെ നമ്മള് AVM സ്റ്റുഡിയോസിന്റെ ഗ്ലോബ് ഉണ്ട്. എന്താ പറയാ, എനിക്ക് തോന്നുന്ന അകത്തേക്ക് അങ്ങോട്ട് പോകണം എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതാണ് നമ്മുടെ ഗ്ലോബ്, അതായത് നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള. എനിക്ക് തോന്നുന്നു വടക്കൻ സെൽഫിയിൽ ഉൾപ്പെടെ ഉണ്ടല്ലേ, AVM സ്റ്റുഡിയോനെ പറ്റി എന്താണ് നിനക്ക് അറിയാവുന്ന? നമുക്ക് അങ്ങോട്ട് വെറുതെ നടന്നു നോക്കാം, നീ പറഞ്ഞേക്കാം. എന്നാലും ഉള്ളിലേക്ക് പോണ വഴി ഇതാണോന്നും അറിയില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് പറഞ്ഞത്. എന്തൊക്കെയാലും ഈ ഗ്ലോബാണ് നമ്മൾ കണ്ടിട്ടുള്ള പല മൂവീസുകളിലൊക്കെ. AVM സ്റ്റുഡിയോനെ പറ്റി പറയാനാണെങ്കിൽ ആദ്യം ഇത് AVM പ്രൊഡക്ഷൻസ് ആയിരുന്നു. അതായത് എത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ? ആദ്യം 170 പടങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട് ഇവര്. അത് കഴിഞ്ഞ് ഇവിടെ 1943 ഇവര് പടങ്ങൾ സ്റ്റാർട്ട് ആക്കണത്. അതെ, AVM പ്രൊഡക്ഷൻ്റെ. ഇത് മെയ്യപ്പൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ഈ സംഭവം ആദ്യം. മെയ്യപ്പൻ പുള്ളിക്കാരനാണ് ഈ സംഭവം ആദ്യം തുടങ്ങിയേക്കണത്. AVM പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ ഒരുപാട് തമ്മിൽപ്പെടാൻ. എനിക്കൊന്ന് ലാസ്റ്റ് വന്നേക്കണ പടം 2014 കണ്ടാണ് AVM പ്രൊഡക്ഷൻ്റെ കീഴിലൊരു പടം വന്നേക്കുന്നത്. 2014 അതിനുശേഷം പടങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പടങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. AVM സ്റ്റുഡിയോ എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം, പലവർക്കും അറിയായിരിക്കും, പക്ഷെ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം കൂടി ഒരു സ്റ്റുഡിയോ അല്ലേ. അതായത് മൂവി ഷൂട്ട് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഫേക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാടോ അതും ഇതോ എല്ലാം ഉണ്ടാവും അതിൻ്റെ അകത്ത്. അതായത് മറ്റൊരു ലോകമാണത്. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമല്ലോ അകത്ത് കയറാന്ന് വേണ്ടി, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാം അല്ലേ. അത് അതാണ്. അപ്പോൾ അതായത് ഒരു സ്റ്റുഡിയോയാണ്, ഇൻഡോറും ഉണ്ടാവും ഔട്ട്ഡോറും ഉണ്ടാവും, എല്ലാ വിധത്തിലുള്ള ലൊക്കേഷൻ സാധന സാമഗ്രികൾ എല്ലാം ഉള്ള ഒരു സ്റ്റുഡിയോയാണത്. കാര്യം എങ്ങനെ ചെളിയും അതും ഇതൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, മമ്മൂക്കയും ലാലേട്ടനൊക്കെ എത്ര പ്രാവശ്യം ഈ വഴി ഇവിടെ പോയിട്ടുള്ള. മമ്മൂട്ടി ലാലേട്ടനെന്ന് മാത്രമല്ല, എത്ര എനിക്ക് തോന്നുന്നു പ്രേം നസീർ ഉൾപ്പെടെ പോയിട്ടുണ്ടാവും. എല്ലാ നടന്മാരും പോയിട്ടുള്ള ഒരു റൂട്ടാണിത്. ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ വന്നത് ഈ വഴി കൂടെ പോയിട്ട് നേരെ അവിടെ കാണുന്ന ബിൽഡിങ്ങിലേക്കും അവിടെ ഫ്ലാറ്റുകൾ കാര്യങ്ങൾ കുറേ സംഭവം ഉണ്ടാവും. ഈ വഴി കൂടെ എത്ര പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടാവും. ഒരു ദിവസം നമുക്കും ഒരു യാത്ര ചെയ്യാനുള്ളൊരു സമയം, ആ സമയം ഒരു ദിവസം നമുക്ക് വരില്ല. അങ്ങനെ ഒരു സമയം അത്. പിന്നെ വേറെ കേസ് പറയുന്നുണ്ട്, ഇപ്പോൾ വലിയ സ്റ്റുഡിയോ, അതായത് നമ്മുടെ ഇന്ത്യയിലെ അത്യാവശ്യം വലിയൊരു സ്റ്റുഡിയോ ആയിരുന്നു. ഇപ്പൊ കുറെ സ്റ്റുഡിയോസുകൾ അവൈലബിൾ അല്ലേ, രാമോജി ഫിലിം ഹൗസ് ഒക്കെ അല്ലേ ഹൈദരാബാദിലാട്ടെ, കുറെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കേരളത്തില് എറണാകുളത്താട്ടെയാണ് ഇൻഡോർ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റുഡിയോ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ന്യൂസ് കേട്ടു, ഒരു റൂമർ കേട്ടിരുന്നു. എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല, ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം. നിങ്ങളെ കാണിച്ചു തരാനോ അതിനകത്തൊന്നുമില്ല, കാരണം വെച്ചാൽ ഒരു വലിയ ബിൽഡിങ്, അത് ഇൻഡോറാണ്. പക്ഷെ ഔട്ട്ഡോർ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് കാണാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ തൊട്ടിപ്പുറത്ത് AVM ഗാർഡൻസ് അങ്ങനെയൊക്കെ പറയുന്ന AVM എന്താ പറയുക, ആ ഒരു ടീമിൻ്റെ തന്നെ കുറേ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വെള്ള കളർ ബിൽഡിംഗ് ഉണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് ഞങ്ങൾ പോയത്. അവിടെ ഒന്നും കാണിച്ചു തരാനും ഒന്നുമില്ല, കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, സാധാരണ ഒരു വലിയൊരു ബിൽഡിങ്. അതിനകത്ത് ഓരോരോ സ്റ്റുഡിയോസുകളായിരിക്കും, ഭയങ്കര കാറ്റാണ്, ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, അങ്ങനെ ഒരു സെക്ഷനാണ്. അതാണ്, അപ്പൊ അത് കാരണം കൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാറുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെയൊക്കെ എന്താ പറയാ, അതാണ് നമ്മള് ഇല്ല. അതായത് നമുക്ക് ഒന്നാമത്തെ കേസ് അവരൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്, സ്റ്റുഡിയോയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പെർമിഷൻസ് ഉണ്ടാവില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് നമുക്ക് എന്തൊക്കെയാലും കാണാൻ പറ്റി, അകത്ത് കയറിയിട്ട് അല്ലെങ്കിൽ പോലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നിങ്ങൾക്ക് അതൊന്നും വലിയ സംഭവമല്ലായിരിക്കും, ഞങ്ങൾക്ക് വലിയ സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എന്താണെന്നുള്ള കേസ്, ഇതൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണ്, അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സാധനം ഈ ഗ്ലോബാണ്. ആ ഗ്ലോബാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് അല്ലേ. ശരിയാണ്, ഒന്ന് നന്നാക്കി മിനിക്ക് വെച്ചുകൂടെ, ഞങ്ങളിപ്പോ ഉള്ള സിനിമാ മോഹികളുടെ ഒക്കെ ഒരു സ്വപ്നമല്ലേ ഇത്. ഏതാ, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കുറച്ചും കൂടി ഗോൾഡ് ആക്കായിരുന്നു. നമ്മളിപ്പോ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകണം, വേറെ ഒന്നും കൊണ്ടല്ലോ. നല്ല മഴക്കുള്ള ഗോൾഡ് ചെറുതായിട്ട് പൊടിയുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഈ AVM സ്റ്റുഡിയോസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വടപ്പളനി, അതല്ലേ വടപ്പളനി, അവിടെ തന്നെ വടപ്പളനി, വടപ്പളനി അതന്നെ അതന്നെ. അപ്പൊ അവിടെയാണ് ഈ AVM സ്റ്റുഡിയോസ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഗൂഗിളിൽ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലേ. ഓ ഹോണടിച്ചിട്ട് ആംബുലൻസ് ഓണടിച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ വടപ്പളനിയിലാണ് ഈ AVM സ്റ്റുഡിയോസ് ഉള്ളത്. അല്ല നോക്കി പോയിട്ടും കാര്യമില്ല, ഞങ്ങളുടെ ഈ അവസ്ഥയൊക്കെ തന്നെയായിരിക്കും. എന്താ ക്യാമറയിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങക്ക് വെറുതെ വേണേ വന്ന് കാണാന്നല്ലാതെ. നമ്മളും ഒരുപാട് തപ്പിട്ടാണ് ഈ AVM സ്റ്റുഡിയോ എവിടെയാണ് കണ്ടെത്തിയത്. ഗൂഗിളിലൊക്കെ ഉണ്ടാവും. നമ്മൾ സ്വന്തമായിട്ട് ആരെങ്കിലും എടുത്ത് ചോദിച്ചു പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടണം. നിങ്ങൾ വെറുതെ ഗൂഗിളില് AVM സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓ എൻ്റെ പൊന്നെ ഈ വണ്ടി ഒന്നും സർവീസ് ചെയ്യാൻ പാടില്ല, ഇമാതിരി ബ്രേക്കൊക്കെ ഒരഞ്ഞ് നല്ല ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും പിന്നെ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനും പറ്റില്ല. നമ്മൾ മാളി പോകാൻ തീരുമാനിച്ചാണ്, പക്ഷേ പോകുന്ന വഴിക്ക് അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാലും നമ്മൾ തിരിച്ചു വരാനും ബുദ്ധിമുട്ടാവും, ആകെ പ്രശ്നമല്ലേ. അത് കാരണം കൊണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. റൂമിൽ ചെന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ടോ നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാം. നമുക്ക് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം അല്ലേ. ഇപ്പൊ നീ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഊബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. ഞങ്ങളുടെ പുറകേല് AVM ഗ്ലോബ്, AVM സ്റ്റുഡിയോടെ അല്ല, AVM സ്റ്റുഡിയോടെ ഗ്ലോബ്. എൻട്രൻസ് ആണ്, AVM സ്റ്റുഡിയോടെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലമാണ്. ഫുള്ള് ചെളിയൊക്കെ ആയിട്ട് തവളൊടിയായിട്ട് കിടക്കാണ്. എല്ലാ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാകറി എന്താണെന്ന്. നമുക്ക് എന്തൊക്കെയായാലും ഊബർ വന്നു കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്. നമ്മളിഞ്ഞ് നേരെ 316 ഹോട്ടലിലായിട്ട് പോവാണ്. അയ്യോ, അങ്ങനെ നമ്മൾ വിട പറയുകയാണ്. ടാറ്റ AVM സ്റ്റുഡിയോ. ഓക്കെ, നമ്മളിനി ഇതിനകത്ത് ഇനി ഒന്ന് സംസാരിക്കാനില്ല, നമുക്ക് നേരെ ഹോട്ടലിൽ ചെന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് വരാം.